ഹലോ, ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എ ലൈൻ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ഞാനിങ്ങനെ ഒരു പീസ് തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 7 ഇഞ്ചാണ് ഇങ്ങനെ മടക്കിയിട്ടേക്കണ എൻ്റെ വീതി. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം 4 ഇഞ്ചിൽ. എന്നിട്ട് കഴുത്തിൻ്റെ വീതി 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. താഴോട്ട് ഒരു 2.5 ഇഞ്ച് ഫ്രണ്ട് കഴുത്തിന് ഇറക്കം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്ക്വയർ ഇങ്ങനെ ബോക്സ് വരച്ചിട്ട് യു ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഷോൾഡറിൻ്റെ കൈ ഇറക്കം എടുത്തേക്കണേ 4.5 ഇഞ്ചാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചെസ്റ്റിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റാണ്. അതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 5 ഇഞ്ചാണ്. ഇനി ആ കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി ഇങ്ങനെ വളച്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കഴുത്തും ഞാൻ അതുപോലെ തന്നെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇങ്ങനൊരു ജസ്റ്റ് ഒന്ന് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് ഷോൾഡറിൻ്റെ അവിടെയും മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ അവിടെ ഉള്ള മെഷർമെൻറ്റാണ്. വീതി കുറവ് വരില്ലേ അവിടുത്തെ, അതൊരു 7.5 ഇഞ്ച് ഇറക്കത്തിലാണ് എടുത്തേക്കുന്നത്. 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് വേണം. അതൊരു 11 ഇഞ്ച് ഇറക്കത്തിലാണ് എടുത്തേക്കുന്നത്. 5 ഇഞ്ച് വീതിയും എടുത്തിട്ടുണ്ട്. അതും മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി ഇത് മൂന്നൊന്ന് കണക്ട് ചെയ്ത് വരച്ച് കൊടുക്കാം. ഇനി ഫുൾ ഇറക്കം എടുത്തേക്കുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ ഫുള്ള് 20 മതി. ഞാനൊരു 1 ഇഞ്ച് എക്സ്ട്രാ അടി മടക്കി അടിക്കാനൊക്കെ വേണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ മടക്കിയിട്ടേക്കുന്നതിൻ്റെ ഫുൾ വീതി അവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ തയ്യൽത്തുമ്പോൾ ഒരു ഞാൻ എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ടാണ് പിന്നെയും കട്ട് ചെയ്തേക്കുന്നത്. കട്ട് ചെയ്ത് ഞാൻ ഫ്രണ്ട് പീസ് മാത്രം മാറ്റി വെച്ചിട്ട് കഴുത്ത് കട്ട് ചെയ്തു. ഇനി ബാക്ക് കഴുത്തിന് നമ്മൾ ഫ്രണ്ട് കഴുത്തിന് 2.5 ഇഞ്ചാണ് ഇറക്കെടുത്തത്. ബാക്ക് കഴുത്തിന് അത്രയും കൊടുക്കുന്നില്ല. അപ്പോൾ രണ്ട് തുണിയും ഇങ്ങനെ സെപ്പറേറ്റ് ഇട്ടിട്ട് ഒരു 1.5 ഇഞ്ച് ബാക്ക് കഴുത്തും കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമുക്ക് ബാക്കും ഫ്രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ നല്ല വശങ്ങൾ രണ്ടും ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് കൊടുത്തെടുക്കാം. ഞാനിപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കോളർ വെക്കാനുള്ള മെഷർമെൻറ്റ്സ് ഞാനിപ്പോൾ ഒരു ക്യാൻവാസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസിലോട്ട് ആ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇങ്ങനെ ഓപ്പൺ ആക്കിയിടുക. ഈ രീതിയിൽ നമ്മൾ അടിച്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്ത രണ്ട് പീസും ഫ്രണ്ടും ബാക്കും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ മുകളിൽ വെച്ച് ആ കർവ് വന്നത് അങ്ങനെ തന്നെ വരച്ച് കൊടുത്തെടുക്കാം. ക്യാൻവാസ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചു. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം വരുന്നത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ കർവ് അതുപോലെ തന്നെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വീതി, ഞാനൊരു 2 ഇഞ്ച് വീതിയിലാണ് കോളർ എടുത്തേക്കുന്നത്. എന്നിട്ട് കോർണേഴ്സ് രണ്ടും ഇങ്ങനെ കേർവ് ചെയ്ത് വരച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ട് ഭാഗം ഏതാ ബാക്ക് ഭാഗം ഏതാന്ന് മാർക്ക് ചെയ്തിട്ടില്ല. മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ അത് മാർക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് അതിൽ ഫ്രണ്ട് ഭാഗം ഏതാന്ന് വരയ്ക്കുമ്പോൾ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഫ്രണ്ടിലോട്ട് വരുന്ന കേർവ് ഏതാ ബാക്കിലോട്ട് വരുന്ന കേർവ് ഏതാ. എന്നിട്ട് നമ്മൾ കോളർ തയ്ക്കാൻ ഞാനിപ്പോൾ വേറൊരു കളർ തുണിയാണ്, അതിൻ്റെ മുകളിലോട്ട് ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുത്തു. എന്നിട്ട് വേറൊരു പീസിൻ്റെ നല്ല വശത്ത് നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ചേക്കണം നല്ല വശം വെച്ചിട്ട് അടിഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അടിഭാഗം മാത്രം. എന്നിട്ട് നമുക്ക് അരിക് ചേർത്തത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ മുകൾ ഭാഗം തയ്ക്കാത്ത ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്തതായിരിക്കും എളുപ്പം. ഞാനത് കട്ട് ചെയ്യാണ്ട് തിരിച്ചിട്ട് പിന്നെ അത് കട്ട് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇപ്പോൾ കട്ട് ചെയ്ത് കളയാം. ഈ അകത്ത് ഞാൻ കട്ട് ചെയ്യാതെ വെച്ചേക്കുന്ന ഭാഗം. എന്നിട്ട് നമുക്കിതിനി തിരിച്ചെടുക്കാം. കട്ടിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ക്യാൻവാസ് ഇല്ലാണ്ടും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. തുണിയിലോട്ട് ഡയറക്റ്റ് നമ്മൾ ആദ്യം ഫ്രണ്ടും ബാക്കും ക്യാൻവാസിൽ മാർക്ക് ചെയ്തെടുത്തില്ലേ, ആ മാർക്ക് ചെയ്ത് ഡയറക്റ്റ് ഒരു തുണിയിലോട്ട് മാർക്ക് ചെയ്താലും മതി. ഇത് കണ്ടോ, അകത്തിപ്പോൾ ഞാനത് അങ്ങനെ കട്ട് ചെയ്തെടുത്തു. ആദ്യം കട്ട് ചെയ്ത കൂട്ടത്തിൽ അതും കൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു.
ഇനി നമുക്ക് ഈ കോളർ ഡ്രസ്സിലോട്ട് അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ ഡ്രസ്സിൻ്റെ നല്ല വശത്താണ് നമ്മൾ കോളർ വെച്ച് അരിക് ചേർത്ത് അടിക്കുന്നത്. ഇപ്പോൾ കോളർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കഴുത്ത് ഡ്രസ്സിൻ്റെ ബാക്കിൽ കൊളുത്തിനുള്ള ഇതും തയ്ച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ ബാക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു 4 ഇഞ്ച് ഇറക്കത്തിലാണ് കൊളുത്ത് കൊടുക്കുന്നത്. ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പീസ് തുണി ഇങ്ങനെ ഒരു 2 ഇഞ്ച് വീതിയുള്ള തുണി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാനിപ്പോൾ പിന്നു കുത്തി കൊടുക്കുകയാണ് ആ ഡ്രസ്സ് അടിയിലത്തെ പീസ് അനങ്ങാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് ആ വി ഷേപ്പിൽ കോർണറിൽ കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുത്തെടുക്കാം. ഇപ്പം ഞാനങ്ങനെ ഒരു വി ഷേപ്പിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ കൂടെ നമ്മളിപ്പോൾ അടിച്ച വി ഷേപ്പിൻ്റെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ട് നല്ല വശത്ത് വെച്ചടിച്ച ആ തുണി നമുക്ക് അകത്തോട്ട് മടക്കിയെടുക്കാം. ഇതിങ്ങനെ അകത്തോട്ട് മടക്കിയിട്ട് നമുക്കതിൻ്റെ അരിക് ചേർത്ത് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ നമ്മൾ 2 ഇഞ്ചിൻ്റെ തുണി വെച്ചത് അരിക് അടിച്ചിട്ടില്ല, ഞാൻ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഹെം ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇതിങ്ങനെ മടക്കിയിട്ട് നമുക്ക് മുകളിൽ കൂടെ വെച്ച് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കോളർ ഡ്രസ്സിലോട്ട് അറ്റാച്ച് ചെയ്യാം. അതിനുവേണ്ടി ഫ്രണ്ട് കഴുത്തിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് വെച്ച് അടിക്കാൻ വേണ്ടി ഇനി നമുക്ക് കോളർ ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് വെച്ചിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുക്കാം. അങ്ങനെ 2 കോളറും നമുക്ക് ഡ്രസ്സിലോട്ട് അറ്റാച്ച് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് അരികെ ചേർത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുത്തേക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അരിക് ക്രോസ് പീസ് വെച്ച് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ 1 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ തുണിയുടെ ഇങ്ങനെ ഡയഗണലായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് കർവ് ചെയ്യുന്നിടത്തൊക്കെ ശരിക്കും തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 1 ഇഞ്ച് വീതിയിൽ നമുക്കിങ്ങനെ പീസസ് കട്ട് ചെയ്യാം. ഇപ്പം നീളം എത്തണില്ലെങ്കിൽ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക, അതിൻ്റെ മുകളിൽ മറ്റേ പീസ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുക. അതിനുശേഷം വെച്ചതിൻ്റെ 1 കോർണറിൽ നിന്ന് മറ്റേ കോർണറിലോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. വെക്കുമ്പോൾ ഫേസ് ടു ഫേസ് വെക്കണം, ഒന്നല്ലെങ്കിൽ നല്ല വശം അല്ലെങ്കിൽ ചീത്തവശം. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തി കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ സ്ട്രെയിറ്റ് പീസായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വന്ന പീസ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് നിവർത്തി കഴിയുമ്പോൾ ലെങ്ത്തുള്ള ക്രോസ് പീസ് കിട്ടും. ക്രോസ് പീസ് റെഡിയായി കഴിയുമ്പോൾ നമുക്കതിനി ഡ്രസ്സിലോട്ട് വെച്ച് അടിച്ചു കൊടുക്കാം. നല്ല വശം ഇങ്ങനെ അടിയിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് കോർണറിൽ കൂടെ അടിച്ചെടുക്കാം. ക്രോസ് പീസിൻ്റെ എൻഡിങ്ങനെ അകത്തോട്ട് മടക്കി കൊടുക്കണം. നമ്മുടെ കൊളുത്തിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അകത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അരിക് ചേർത്ത് നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുക്കാം. ഞാനിതിപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പോസിറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അകത്തോട്ട് മടക്കി രണ്ടായിട്ട് മടക്കിയിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുക്കണം. ഇങ്ങനെ ഒരു മടക്ക് മടക്കുക. എന്നിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോളറിൻ്റെ അടിയിലായിട്ടാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റിച്ച് വരിക. ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആ സ്റ്റിച്ച് എടുത്ത് ഇട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഫ്രണ്ട് ഭാഗത്ത് നല്ല വശത്ത് കോളറിൻ്റെ അടിയിലായിട്ടാണ് ഈ സ്റ്റിച്ച് വരിക. നമുക്ക് ഇത് കോളർ വെച്ചിട്ട് ശരിക്കും ഒന്ന് അയൺ ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാൻവാസ് വെച്ചേക്കണോണ്ട് ഇത് കുറച്ച് നല്ല സ്റ്റിഫായിട്ടാണ് ഇരിക്കണേ. നമ്മളിപ്പോൾ കഴുത്തിന് അടിച്ച പോലെ തന്നെ ക്രോസ് പീസ് വെച്ച് ഇനി നമുക്ക് കൈയും അടിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ടായിട്ട് മടക്കി മുകളിൽ കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുക്കാം.
ഞാനിപ്പോൾ ഫസ്റ്റ് ക്രോസ് പീസ് വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടായിട്ട് അകത്തോട്ട് മടക്കിയിട്ട് മോളിൽ കൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തെടുക്കാം. കയ്യും അങ്ങനെ തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിൻ്റെയും ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് അടിഭാഗം രണ്ടായിട്ട് മടക്കി അടിക്കാം. നമുക്കിനി വേണമെങ്കിൽ മടക്കി അടിക്കുന്ന കൂട്ടത്തിൽ ബാക്കിൽ വേണമെങ്കിൽ ഒരു സ്ലിപ്റ്റ് പോലെ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കാം. ഞാനിതിപ്പോൾ ചെയ്തിട്ടില്ല. നമ്മളിനി കൊളുത്ത് വെക്കാനായിട്ട് ഒരു പീസ് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബാക്കിൽ, അതിങ്ങനെ അകത്തോട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ സൂചി നൂലും വെച്ച് ഹെം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് നോക്കുമ്പോൾ ആ സ്റ്റിച്ച് അങ്ങനെ കാണത്തുമില്ല, എന്നാൽ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ബാക്കിൽ നമ്മൾ കൊളുത്തും കൂടി തുന്നി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ പണി കഴിഞ്ഞു.